നല്ല കളക്കം വേണമെന്ന് വെച്ചാൽ നമ്മൾ അറിയപ്പെടാത്ത കുറേ കലാകാരന്മാരുണ്ട്, അവരെയൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തേക്കണേ. ഇരുത്തുമ്പോൾ നമ്മൾ ഇരുന്ന് കാണാനുണ്ട്, ചിന്തിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ലൊരു പടം, ഫീൽ ഗുഡാണ്. ഒരു വെറൈറ്റി പടമാണ്, നല്ല പടം, നല്ല പടം, അടിപൊളി. നല്ലത് ഞങ്ങളുടെ കൂടെ അഭിനയിച്ച പടമല്ലേ, അങ്ങനെ പോകും, നന്നായി, നല്ല രസമുണ്ട്. മാത്രമല്ല കാലിക പ്രാധാന്യമുള്ള വിഷയം, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, അടിപൊളി, നല്ല നല്ല ഫാമിലി മൂവിയാണ്, മാസ്റ്റർ പീസ്. നല്ല കളക്കം വേണമെന്ന് വെച്ചാല് നമ്മള് അറിയപ്പെടാത്ത കൊറേ കലാകാരന്മാരുണ്ട്, അവരെയൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തേക്കണേ. ഇരുത്തുമ്പോ നമ്മൾ ഇരുന്ന് കാണാനുണ്ട്, ചിന്തിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ലൊരു പടം, ഫീൽ ഗുഡാണ്. പോസിറ്റീവ് റിവ്യൂസ് ആണ്, നല്ലൊരു സോഷ്യൽ മെസ്സേജ് ലാസ്റ്റ് ഉണ്ട്, പടം കാണുമ്പോൾ എല്ലാവർക്കും മെസ്സേജ്. നല്ലൊരു അടിപൊളി പടമായിരുന്നു, അത്യാവശ്യം നല്ല ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഐശ്വര്യം അടിപൊളി പടം. ഇത്രയും ഒരു വർഷമായി ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്, അപ്പൊ എല്ലാരെയും ഒന്നുകൂടെ കണ്ടതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും എല്ലാരും അവിടെ പോയി കാണുക. നല്ല സിനിമയായിരുന്നു കേട്ടോ, നല്ല പ്രത്യേക കഥയായിരുന്നു, നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയാണ്. കുടുംബമായിട്ട് പോയി കാണാൻ പറ്റും, നല്ല സിനിമ. നല്ല എന്റർടൈനറാണ്, അത് മാത്രമല്ല നല്ലൊരു തീമുണ്ട്. കാരണം പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മെസ്സേജ് തന്നെയാണത്, നമുക്ക് വേണ്ടാത്തവരെ നമുക്ക് വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വളരെ നല്ലൊരു തീമായിട്ടാണ് തോന്നിയത്. നല്ലതാണ്, വളരെ നല്ലതാണ്. ഇന്ദ്രൻസിനൊക്കെ വളരെ ചെറിയൊരു റോളേ ഉള്ളൂവെങ്കിലും വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതെ അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല നല്ല ഡയറക്ഷനും നല്ല ഒരു തീമാണത്, നല്ല ഒരു എന്റർടൈനറും ആണ്. കണ്ടിരിക്കുക അഭിനയിച്ചവരെന്ന് അഭിപ്രായം പറയണേ, നിങ്ങളെല്ലാം അഭിപ്രായം പറയണ്ട, ഞാൻ എങ്ങനെ പറയണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ക്യാരക്ടർ, കുറേ സിനിമകളിലൊക്കെ ചെറിയൊരു വേഷങ്ങൾ ചെയ്തെങ്കിലും വലിയൊരു ക്യാരക്ടർ അഖിൽ മുമ്പിനായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. മനസ്സ് നിറഞ്ഞിരിക്കണം, ജനങ്ങളാണെന്ന് പറയേണ്ടത്.